സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ഞാൻ ഇന്നിപ്പോ ഈ ഇടുന്ന വീഡിയോ ഉണ്ടല്ലോ, അതായത് കാട്ടാകമ്പൽ പഞ്ചായത്തിന്റെ തൊട്ട് ബാക്കിലുള്ള ഒരു സ്ഥലമാണ്. അതായത് കാട്ടാകമ്പൽ പഞ്ചായത്തിന് 50 മീറ്റർ പോലും ദൂരമില്ലാത്ത അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലത്തിന്റെ അവസ്ഥയാണ് ഈ കാണിക്കുന്നത്. കൂടാതെ പരിസരവാസികളുടെ പ്രശ്നങ്ങളും, അതായത് ഇത് കണ്ടില്ലേ, മൊത്തം ചുറ്റുപാട് ഇതുപോലെ മറച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിന്റെ നിലത്ത് അതായത് കച്ചറകൾ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. അതുപോലെ തന്നെ ഡ്രസ് ഇടാനും ആകെ കൂടി ഈ എന്താ പറയുക, ഈ തണുപ്പത്ത് അല്ലെങ്കിൽ മഴക്കാലത്ത് ആകെ കൂടി നാറണ ഒരു അവസ്ഥയാണ് ഇവിടെ മൊത്തത്തിൽ കാണുന്നത്. കക്കൂസുകളും കാലും ഇത് കണ്ട, അതിനൊപ്പം തന്നെ ഈ പ്രാണികളൊക്കെ പറക്കണ വീഡിയോ ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയറിയാം ഏതോ ഒരു കാലത്ത് ഉള്ള കക്കൂസുകളാണ്. ഇതിന് ഇതിൽ പോവാനുള്ള, അതായത് ഔട്ട് പോവാനുള്ള ഒരു സംവിധാനങ്ങൾ പോലും എങ്ങനെയാണെന്നുള്ള കാര്യം കണ്ടറിയണം. ആ സ്ഥലങ്ങളാണ് ഇത് മുഴുവൻ നാറിയിട്ട് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഇതിൻ്റെ സൈഡ് മുഴുവൻ കണ്ട വെള്ളം തളം കെട്ടി നിൽക്കുകയാണ്. ഇവർ താമസിക്കുന്ന 2 റൂമുണ്ട്, അതിൽ 1 റൂമിൻ്റെ ബാക്ക് സൈഡ് പോലും തുറക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. ഇതിൽ ഒരുപാട് മരങ്ങളുണ്ട്, 2-3 പ്ലാവുകൾ പുള്ളി. ഈ പുള്ളിയുടെ മരം തൊട്ടപ്പുറത്തെ വീടുകൾക്ക് തന്നെ ഭയങ്കര ഒരു, എപ്പോഴും ഇതിൻ്റെ ഇലകളും കൊഴിഞ്ഞിട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. അതുപോലെ തന്നെ പ്ലാവുകളിൽ ചക്കകളുണ്ട്, ചക്കകൾ ഉണ്ടായിക്കോട്ടെ, ചക്കകൾ വേണം, പക്ഷെ ഇതൊക്കെ തൂങ്ങിയിട്ട് അവിടുന്ന് പക്ഷി കൊത്തി വീഴുമ്പോൾ മാറ്റണ്ടല്ലോ, അതൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റില്ല മാഷെ. ഭയങ്കര മണങ്ങളെ തേങ്ങട മാത്രമായിട്ട് വരണം മുതലാളി എന്നാണ് ഇവിടുത്തെ പരിസരവാസികൾ പറയണത്. അത് കേൾക്കുമ്പോൾ തന്നെ വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. കാശിന് വേണ്ടി മാത്രം വരണം മുതലാളി അയ്യാ, ഇവിടെ നടക്കണ കാര്യമല്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ നിങ്ങൾ നീ മുതലാളിയുടെ തൊട്ട് വീട്ടിലാണ് ഇതുപോലെ നടക്കണ കാര്യങ്ങളാണെങ്കിൽ ഈ പറയുന്ന മുതലാളി അംഗീകരിക്കുമോ? നാറിയിട്ട് നിൽക്കാൻ വയ്യ. ഈ വീടിൻ്റെ 4 വശം അല്ലെങ്കിൽ 3 വശത്തും വീടുകളാണുള്ളത്. ഇതുകൂടെ യാത്രക്കാർ രാത്രിയും പകലൊക്കെ സഞ്ചരിക്കണം. ഇത്രയും വൃത്തിഹീനമായ സ്ഥലത്ത് എങ്ങനെ പരിസരവാസികൾ ജീവിക്കും? ഈ വയറിളപ്പനികളും എല്ലാം ഉള്ള കാലത്ത് ഇതുപോലത്തെ ഒരു ഇത്രയും എത്ര പേര് താമസിക്കണ്ടെന്ന് അവിടെ വന്ന് രാത്രി കണക്കെടുത്താൽ മാത്രമാണ് അറിയണ ഒരു സിറ്റുവേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. കാരണം ഇത്രയും ആൾക്കാർ കുളിക്കണം, ഓപ്പണായിട്ടുള്ള ബാത്റൂമിലാണ് കുളിക്കണം. നിങ്ങൾ ആകെ 2 ടോയ്ലറ്റാണുള്ളത്, വാഷ്റൂമില്ല, അതെങ്ങനെ കുളിക്കും? ഓപ്പണായിട്ടുള്ള കുളികളാണ്. ഇത്രയും പരിസരവാസികൾ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂട്ടമായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ നടക്കുന്നത്, നമുക്ക് മുതലാളികളോട് ഒരു ദേഷ്യവുമില്ല. നിങ്ങൾ കാശ് മേടിക്കണം, മാന്യമായിട്ടുള്ള സുരക്ഷയോടും സംവിധാനത്തോടും പരിസരവാസികൾക്ക് പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ നിങ്ങൾ മുന്നോട്ട് ഇത്, അതായത് നല്ല അടുക്കും ചിട്ടയിലും വൃത്തിയിലും മതിൽ കെട്ടിയിട്ടോ അല്ലെങ്കിൽ നല്ല വൃത്തിയിൽ കൊണ്ടുപോകാനുള്ള സംവിധാനം ഹെൽത്തോ പഞ്ചായത്തോ ഇടപെട്ടിട്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ ആരെണ്ണയാലും. വാർഡ് 3-ലാണ് കാട്ടമ്പ പഞ്ചായത്തിലെ ഈ ഇതുള്ളത്. ഇടപെട്ടിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു എഫർട്ട് അല്ലെങ്കിൽ ഒരു ഫലം ഉണ്ടാക്കി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അത്ര മാത്രമേ പറയുള്ളൂ.